ഇൻവെസ്റ്റിഗേഷനെ സ്വാധീനിക്കുമെന്നു എന്നുള്ള ഒരു സാഹചര്യം മാത്രം ജാമ്യത്തിന്റെ കാര്യത്തിൽ ഹൈക്കോടതിയിൽ നിന്നൊരു സാധാരണ വിധിന്യായം അത് മുൻകൂർ ജാമ്യം ചിലപ്പോൾ കൊടുക്കും ചിലപ്പോൾ കൊടുക്കില്ല പക്ഷെ ഇവിടെ ഇത്രയും തെളിവുകൾ ഉണ്ട് എന്ന് പ്രോസിക്യൂഷനും പോലീസും പറഞ്ഞ സ്ഥിതിക്ക് അത് മുൻകൂർ ജാമ്യം കൊടുത്താൽ ഇയാൾ രക്ഷപ്പെട്ടു പോകാനുള്ള സാഹചര്യം ഉണ്ടാവും തെളിവ് നശിപ്പിക്കും സമൂഹത്തിൽ സ്വാധീനമുള്ള വ്യക്തിയാണ് എന്ന ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ട് ഹൈക്കോടതിക്ക് അതുകൊണ്ട് ഇങ്ങനെ അനുവദിച്ചു എൻ്റെ ചോദ്യം അതല്ല എൻ്റെ സംശയവും പൊതുസമൂഹം സംശയവും ഉന്നയിക്കുന്നതും ഇത്രയും തെളിവുകൾ ശേഖരിച്ച് പോലീസ് എന്തിനും മറച്ച് ഈ മടിച്ചു നിന്നു സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുവാൻ എന്നുള്ള കാര്യമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നയം തന്നെയുണ്ടല്ലോ അത് ഒരു ഇടതുപക്ഷത്തിൻ്റെ നയം എന്ന രീതിയിൽ തന്നെയാണ് സ്ത്രീ സുരക്ഷയ്ക്കാണ് നമ്പർ വൺ പ്രയോറിറ്റി നൽകുന്നത് അങ്ങനെ ഒരു സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയത്താണ് ഹൈക്കോടതിയിൽ നിന്ന് ഒരു അനുകൂല ഉത്തരവ് ഉണ്ടായിട്ട് പോലും അതായത് നിയമതടസ്സം ഒന്നും ഇല്ലാഞ്ഞിട്ട് പോലും ഒരു പ്രതി രക്ഷപ്പെട്ടു പോകുന്നത് അതൊരു സ്ത്രീ കൊടുത്ത പരാതിയിൽ ഞാൻ ചോദിക്കട്ടെ മഞ്ജുഷ് ഇത് ഇതൊരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് എനിക്ക് തോന്നുന്നു ഈ ഇടതുപക്ഷ സർക്കാർ വലിയൊരു പ്രതിസന്ധിയിലൂടെ പ്രത്യേകിച്ച് പി വി എൻ ബർ ഉയർത്തി വിട്ടിട്ടുള്ള വലിയ രാഷ്ട്രീയ ബോംബ് കേരള പോലീസിനിലെ ആഭ്യന്തര പിന്നെ വകുപ്പിനെതിരെ വന്നിട്ടുള്ള വിഷയങ്ങള് ഇത് ഇതിനൊക്കെ എല്ലാ കാലത്തും ഒരു മറയുണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ദിലീപ് ആയിരുന്നു ലൈംലൈറ്റിൽ ആയിരുന്നു ഈ കാലഘട്ടങ്ങളിലൊക്കെ ഇത്തരം സാഹചര്യങ്ങളിൽ രക്ഷക്കെത്താറുണ്ടായിരുന്നത് അൺഫോർച്ചുനേറ്റ്ലി ആരൊക്കെയോ പ്രതീക്ഷിച്ചതുപോലെ ഹേമ കമ്മിറ്റിയിൽ ദിലീപ് ഉണ്ടായില്ല പ്രത്യക്ഷമായോ ഒരു ഒറ്റ പരാമർശമല്ലാതെ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് പേരിൽ എവിടെയെങ്കിലും ഈ ആക്ടർ അസോൾട്ട് കേസിനെ കുറിച്ച് സം സംസാരിച്ചില്ല സ്വാഭാവികമായിട്ടും മുഖേ ഭരണകക്ഷിയിൽ ഒരു എം എൽ എ അക്യൂസ്ഡായിട്ട് വരുന്നു ഭരണകക്ഷിയിൽ വലിയ സ്വാധീനമുള്ള ആളുകൾ ഇതിലുണ്ടാകുന്നു നാലു വർഷം ഇത് പൂഴ്ത്തിവെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആരോടുണ്ടാകുന്നു രൂക്ഷമായ വിമർശനം സർക്കാരിൻ്റെ ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്നു ഇത്തരം സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കേ ഇപ്പോൾ നിങ്ങൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് സിദ്ദീഖിലേക്കാണ് ഇൻഡൈറക്ട്ി സിദ്ധീഖനെ വെച്ചുകൊണ്ട് പണ്ട് നിങ്ങൾ ഒരുപാട് അല്ലല്ലെ അതിലെല്ലാവർക്കും പങ്കുണ്ടെന്ന് ഞാൻ മാധ്യമങ്ങൾ എവിടെ ടാർഗറ്റ് ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ നയം ആ സമയത്തും ഉണ്ടായിരുന്ന റിട്ടേൺ ഒരു പരാതി കിട്ടിയാൽ കേസെടുക്കും അന്വേഷിക്കും ഒരു പീഡകനും വെറുതെ പോവുകയില്ല സ്ത്രീ സുരക്ഷ എന്നുള്ള അതീവ പ്രാധാന്യമുള്ളതാണെന്ന് അങ്ങനെയുള്ള സംസ്ഥാന സർക്കാരിന്റെ മൂക്കിന് താഴെയാണ് ഇപ്പോൾ സിദ്ധിക്ക് നടക്കുന്നത് നിയമപരമായി അദ്ദേഹത്തിന് ഒരു പരിരക്ഷയും ഇപ്പോൾ ഇല്ലാത്ത ഈ സാഹചര്യത്തിലും അവിടെ ആര് മഞ്ജുഷ് കേൾക്കുന്ന ഇങ്ങനെ ഈ പറയുന്ന രാഷ്ട്രീയ നേതാവാണ് കേസെന്ന് പറയുന്നില്ല ഓരോരുത്തരുടെയും കേസുകൾ വരുമ്പോൾ അപ്പോൾ ഡിസ്കസ് ചെയ്ത് പോകാറുള്ളതാണ് അല്ല ഞാൻ കാര്യം ഡിസ്കസ് ചെയ്തില്ല ഇവിടെ അല്ല ഞാൻ പറയട്ടെ ഈ നമ്മുടെ പൊന്നമ്മ ബാബു മരിച്ച സമയത്ത് അവിടെ വളരെ പബ്ലിക്കായിട്ട് ആ ഒരു സമയത്ത് അവിടെ പൊതുദർശനത്തിന് വെച്ചപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു സിദ്ധിക്ക് അല്ലേ പൊന്നിയൂർ കവിയൂർ പൊന്നമ്മ മരിച്ച സമയത്ത് ആ സമയത്തും ഇതേ അലിഗേഷൻ ഉണ്ടായിരുന്നല്ലോ നേരത്തെ ഇവിടെ ആരോ നിസാരവൽക്കരിക്കുന്ന കേട്ടോ മുകേഷിനെതിരെ താരതമ്യേന വലിയ വകുപ്പല്ല ഞാൻ അതൊരു ക്ലാരിഫിക്കേഷനുണ്ട് ത്രീ സെവൻറ്റി സിക്സ് വൺ ത്രീ ഫിഫ്റ്റി ഫോർ എ വളരെ ഗുരുതരമായിട്ടുള്ള വകുപ്പാണ് ഇൻഫാക്റ്റ് മുകേഷിനേക്കാൾ വലിയ അല്ല ഈ സിദ്ധിക്കിനെതിരായിട്ട് വിട്ടതിനേക്കാൾ വലിയ വകുപ്പാണ് അതിലൊരു ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ ത്രീ സെവൻറ്റിക് ബി ആൻഡ് ഡി ഇതാണ് വരുന്നത് അപ്പം രണ്ട് പേർക്കും ഒന്നും കൂടുതലോ കുറവോ അല്ലാത്തുള്ള വളരെ ഗ്രേവിയസ് ആയിട്ടുള്ള ഹീനിയസ് ആയിട്ടുള്ള ഒരു 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 ഒഫൻസ് തന്നെയാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ളത് ബുട്ടുള്ളത് അപ്പം ഇതിൽ ഇടതുപക്ഷത്തിന് ഈ രീതിയിൽ ഇടതുപക്ഷ ഇടതുപക്ഷ സർക്കാരിന് അല്ലെങ്കിൽ അവരെ ന്യായീകരിക്കുന്ന ആളുകൾ വരുമ്പോൾ അത് പൂർണ്ണമായിട്ടും എല്ലാം ഈ ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഓർഡറിനെ കെട്ടിവെച്ച് എന്തുകൊണ്ട് പോലീസ് അന്വേഷിച്ചു ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞുകൊണ്ട് ഞങ്ങളിതാ പല ടീമുകളായിട്ട് പിടിക്കാൻ വേണ്ടി പോകുന്നു എല്ലാം സിദ്ദീഖിലേക്കാണ് സിദ്ദിഖ് മുങ്ങിയോ നിങ്ങൾ ഓരോ കാർഡുകളൊക്കെ ഉണ്ടല്ലോ ന്യൂസ് കാർഡുകളൊക്കെ സിദ്ദിഖ് മുങ്ങിയോ എന്ന് മാത്രമല്ല മുകേഷിനെ രക്ഷിച്ചോ എന്നുള്ളതുമുണ്ട് അന്വേഷോക്യൂഷന്റെ കഴിവില്ലായ്മ കൂടിയാണ് മുൻകൂർ ജാമ്യം അവിടെ കിട്ടാൻ കാരണമായിട്ടുള്ളത് അങ്ങനെയും പറയാമല്ലോ അല്ല അല്ല അത് പോലീസിന്റെ പോലീസിന്റെ പോലീസ് ആര് പറഞ്ഞു ചർച്ച ചെയ്തില്ലെന്ന് അല്ലല്ലോ മുകേഷ് രക്ഷപ്പെടുത്തി മുകേഷ് രക്ഷപ്പെടുത്തിയത് ഭരണകക്ഷി എം എൽ എ ആയതുകൊണ്ടാണ് എന്നുള്ള സംശയം ആർക്കാണ് ഇല്ലാത്തത് അതുമാത്രമല്ല അത് വലിയൊരു പ്രശ്നം ജനങ്ങൾക്ക് മാധ്യമങ്ങൾ എന്തു പറയുന്നു എന്നുള്ളതല്ല സർക്കാരിനെയാണ് ജനങ്ങളെപ്പോഴും ഉറ്റുനോക്കുന്നത് പ്രതിബദ്ധത സർക്കാരിനാണ് ജനങ്ങളോട് ഒരു സാധാരണക്കാരനല്ല ഇപ്പോൾ മിസ്സിങ് എന്ന് പറയുന്നത് മിസ്സിങ് എന്നാണ് അത് ലുക്കൗട്ട് നോട്ടീസ് അയക്കുമ്പോൾ മിസ്സിംഗ് ആണ് സിദ്ദിഖ് സിദ്ധിക്കുന്ന പേര് പറയുമ്പോൾ തന്നെ ആ മുഖം എല്ലാ മലയാളികൾക്കും ഒരു വ്യക്തി ഈ കേരളത്തിലെ ഇട്ടാവട്ടത്തിൽ അപ്പോൾ ഇന്നിപ്പം മേലുദ്യോഗസ്ഥര് പറയുന്നുണ്ട് ആരാണോ ഒളിപ്പിച്ച് താമസിച്ചത് അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതൊക്കെ അതൊക്കെ നടക്കുന്ന കാര്യമില്ല